എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഗോഡ്സ് ആൻഡ് സ്പോർട്സ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചില ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്. ചില താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു, ചില താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നില്ല. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാണ്ട് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വയ്ക്കേണ്ട വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ വീഡിയോയിലെ ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഐ എസ് എ ക്ലബായ എ ടി കെ മോഹൻബഗാനിലെ ഡിഫൻഡറായ വിക്ടർ മോങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നെന്ന കാര്യത്തിനെ പറ്റിയാണ്. വിക്ടർ മോങ്കി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതെന്ന് പല റൂമറുകളും ഇപ്പോൾ ശക്തമാണ്. ഇദ്ദേഹത്തിനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല മുംബൈ സിറ്റിയും പിന്നെ ജംഷൂർ എഫ് സിയും ഇദ്ദേഹത്തിനായിട്ട് നിലവിലുണ്ട്. ഇവർക്ക് നല്ലൊരു ഓഫറാണ് ഇവർ നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ താരത്തിന് കളിക്കാൻ ആഗ്രഹമുള്ള ക്ലബ്ബ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ താരം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റുമായിട്ടാണ്. കിബുവേക്കനേക്ക് ഇദ്ദേഹത്തെ ടീമിലെത്തിക്കുന്നതിന് സമ്മതമാണ്. കാരണം തൻ്റെ തന്ത്രത്തിന് യോജിച്ച താരമാണ് ഈ താരം. ഡിഫൻഡർ പൊസിഷനിൽ കളിക്കുന്നെങ്കിലും ഇദ്ദേഹം അറ്റാക്കിനോട് സഹായിക്കാൻ പറ്റുന്നൊരു താരമാണ്. നമ്മുടെ സീവർലോണ പോലെ തന്നെ ഒരു മിഡ്ഫീൽഡർ പൊസിഷനിൽ ഇദ്ദേഹത്തിനെ കളിപ്പിക്കാൻ സാധിക്കും കിബുവേക്കനേക്ക്. അതിനായി ഇദ്ദേഹത്തെ വെച്ച് പല തന്ത്രങ്ങളും കിബുവേക്കനേക്ക് മെനയാൻ സാധിക്കും. അതിനെ ഈ താരത്തെ ടീമിലെത്തിക്കാൻ കിബുവേക്കനെ സ്പോർട്ടിംഗ് ഡയറക്ടറിനോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന കാര്യത്തിൽ ഏകദേശം കൺഫേം ആയിരിക്കുകയാണ്. എന്നാൽ വരും മണിക്കൂറുകൾ അഥവാ വരും ദിവസങ്ങളിലേക്ക് ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അടുത്ത ട്രാൻസ്ഫർ അപ്ഡേറ്റ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡ് റേസിലെ ഒരാളായ യായ ടൂറെ ഇപ്പോൾ ഐ എസ് എ ക്ലബുകളിലേക്ക് വരികയാണ്. ഐ എസ് എ ക്ലബുകളിലെ മിക്ക ക്ലബുകളും ഇദ്ദേഹത്തിനായിട്ട് നിലവിൽ ഇപ്പോഴുണ്ട്. മുംബൈ സിറ്റിയും പിന്നെ മികച്ച ക്ലബുകളും ഇദ്ദേഹത്തിനായിട്ടും വൻപൻ ഓഫറാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇദ്ദേഹം പൈസയ്ക്കല്ല ഇദ്ദേഹം ഇപ്പോൾ ഐ എസ് എല്ലിലേക്ക് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹം ഐ എസ് എല്ലിലേക്ക് കളിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഇദ്ദേഹം ഐ എസ് എല്ലിലേക്ക് വരുന്നത്. അതിനുവേണ്ടി തൻ്റെ മാർക്കറ്റ് വാല്യൂ തന്നെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇദ്ദേഹം ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചിരിക്കുന്നത് 3 കോടിയിലേക്കാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഐ എസ് എ ക്ലബുകളിൽ കളിക്കണമെന്നാണ്. അപ്പോൾ ഏത് ക്ലബിലേക്ക് പോകുന്നത് ഇതുവരെ ഉറപ്പായിട്ടില്ല. എന്നാൽ തനിക്കിഷ്ടമുള്ള ക്ലബിലേക്കാണ് പോകുക എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട് എന്ന് ചില റൂമറുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ 3 കോടി രൂപയോളമാണ്. എന്നാൽ നമ്മളുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ സിൻകിസ് കരോലിൻ സിൻകിസ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ 3 കോടി മാർക്കറ്റ് വാല്യൂക്ക് 2 പ്ലെയറെ ടീമിലെത്തിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിനനുസരിച്ച് ഈ ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ മുന്നേ നമ്മളുടെ മാനേജ്മെൻറ്റ് ബെർബറ്റയൊക്കെ ടീമിലെത്തിച്ചിട്ടുള്ള ലെജൻഡറി പ്ലെയറായ ബെർബറ്റയെ ടീമിലെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ഇതേതായാലും ടീമിലെത്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സ്പോർട്ടിംഗ് ഡയറക്ടറുടെ തീരുമാനപ്രകാരമായിരിക്കും ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലെത്തോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഈ വീഡിയോയിലെ അടുത്ത ട്രാൻസ്ഫർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ദുഃഖം പകരുന്ന ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കിബുക്കൻ എന്ന് പറയുന്ന ഹെഡ് കോച്ച് വളരെ പ്രതീക്ഷയോടെ ടീമിലെത്തിയ ശ്രമിച്ച ഒരു താരമാണ് എസ് കെ സാഹിൽ എന്ന് പറയുന്ന എ ടി കെ മോഹൻബഗാൻ്റെ മിഡ്ഫീൽഡർ പൊസിഷൻ കളിക്കുന്ന ഈ താരം. ഈ താരത്തെ വളർത്തി കൊണ്ടത് നമ്മൾ കിബുക്കനെയായിരുന്നു. ഇങ്ങനെ വളർത്തി കൊണ്ടതിൻ്റെ പ്രതിഭകരമായിട്ട് ഇദ്ദേഹം പോകുന്ന ടീമിലേക്ക് എസ് കെ സാഹിൽ വരുമെന്നായിരുന്നു കിബുക്കനയുടെ വിചാരം. എന്നാൽ താൻ വളർന്നു വന്ന ക്ലബിൽ തുടരാനാണ് നമ്മളുടെ എ ടി കെ മോഹൻബഗാൻ എന്ന് പറഞ്ഞ ക്ലബിൽ തുടരാനാണ് എസ് കെ സാഹിലിൻ്റെ ഇഷ്ടം. മിഡ്ഫീൽഡർ പൊസിഷനിലാണ് ഇപ്പോൾ ഇദ്ദേഹം കളിക്കുന്നത്. ആദ്യം കളിച്ചിരുന്നത് സെൻറ്റർ ബാക്ക് പൊസിഷനിലായിരുന്നു. ആ പൊസിഷനിൽ നിന്ന് ഇദ്ദേഹത്തെ മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് മാറ്റിയത് നമ്മൾ കിബുക്കനെയായിരുന്നു. നല്ലൊരു ആത്മവിശ്വാസം നൽകി ഇദ്ദേഹത്തെ തൻ്റെ തന്ത്രത്തിന് യോജിപ്പിച്ച താരമാക്കി മാറ്റിയത് കിബുക്കനെയായിരുന്നു. എന്നാൽ കിബുക്കനേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇദ്ദേഹത്തെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആ ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടറും ഇതിനായിട്ട് വളരെ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ ആ ടീമിൽ തുടരാൻ ആണ് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതിനായി ഇദ്ദേഹം ഇപ്പോൾ എ ടി കെ മോഹൻബഗാനിൽ തുടരുകയാണ്. അപ്പോൾ ഈ സൂപ്പർ താരത്തെ ടീമിലെത്തിക്കാനുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉദ്ദേശം മാറി അഥവാ പരാജയപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് തുടരുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ തുടർന്ന് നല്ല ഐ എസ് എൽ അപ്ഡേറ്റും ഇൻട്രസ്റ്റിംഗ് സ്പോർട്സ് വീഡിയോസ് ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സ് ആൻഡ് സ്പോർട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.